Hi friends, assalamu alaikum, namaskaram. Welcome back to our channel. Ellavarkum oru pudhiya video like swagatham. Innu njan vannirulla deshiya paatha velimukku palakkal. Palakkal overpassine mugalilude vaanangal odi thodangirundu. Comment boxil oral abhiprayappettappo velimukku vare onnu vannittu palakkal vare vannittu ningal kaanikkan nu vicharichu. Overpassinte adivagathu tarim park nadakkunnathinu munnodi aayittu inde aaruvari paathakku adippada povunna areyile kolappuram model thanne tarim parkinte munnodi aayittulla concrete work okke aarambichirundu. വെളിമുക്കിലിപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന റോഡ് ചെത്തിയെടുത്ത പുതിയ മെഷീൻ ഉപയോഗിച്ച് ലോറിയിൽ ടോറസൺ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന വർക്കും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിമുക്ക് മുതൽ പാലക്കൽ ഓവർപാസിന് മുകളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പോയി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദേശീയപാത വെളിമുക്ക് പാലക്കൽ. പാലക്കൽ ഓവർപാസിൻ്റെ അടിഭാഗത്ത് ആറുവരിപ്പാതക്ക് ലെവലായിട്ട് ടാറിം വർക്ക് നടത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള മെറ്റൽ പ്രസ്സിങ് ചെയ്തു പോകുന്ന വർക്കുകൾ ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. അതുപോലെ ഓവർപാസിൻ്റെ മുകളിൽ വാഹനങ്ങളൊക്കെ ചെറുതായിട്ട് ഓടി തുടങ്ങിയിട്ടുമുണ്ട്. നമ്മൾ വെളിമുക്കിലാണ് ഇപ്പോൾ ഉള്ളത്. വെളിമുക്ക് അങ്ങാടിയിൽ ജംഗ്ഷൻ ഈ ഭാഗത്തിപ്പോൾ നിലവിലുണ്ടായിരുന്ന റോഡൊക്കെ കട്ട് ചെയ്ത് പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ട് നമുക്ക് പാലക്കൽ ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വെളിമുക്ക് ജംഗ്ഷൻ ഭാഗത്തിപ്പോൾ മെഷീൻ ഉപയോഗിച്ച് നിലവിലെ റോഡ് ചെത്തി എടുക്കുന്ന ആ രസകരമായ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. വെളിമുക്ക് അങ്ങാടിയിൽ നിന്നും പാലക്കൽ ഭാഗത്തേക്ക് ഒരു 100 മീറ്റർ നീളത്തിൽ 2 അടി വീതിയിൽ കട്ട് ചെയ്തപ്പോൾ അങ്ങാടിയിലെത്തിയതാണ്. വീണ്ടും തിരികെ ആ ഏരിയയിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് തന്നെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറഞ്ഞ നേരം അവിടുന്ന് ആ കട്ട് ചെയ്യുന്നത് കണ്ടതിന് ശേഷം നമുക്ക് വെളിമുക്ക് ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാം. അതുപോലെ തലപ്പാറയിൽ നിന്ന് വെളിമുക്ക് വരെ ആറുവരിപ്പാതയുടെ ടാറിം വർക്ക് മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട്. കഴിഞ്ഞ വീട് ഞങ്ങൾ കാണിച്ചതാണ്. അതിൻ്റെ വർക്കുകളവിടെ പൂർത്തീകരിച്ചില്ല. അപ്പോൾ അണ്ടർപാസിനൊപ്പിച്ച് ഒരു 150 മീറ്റർ നീളത്തിൽ അവിടെ വർക്ക് നടക്കാറുണ്ട്. മണ്ണൊക്കെ കമ്പാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. മെറ്റൽ ഇട്ടിട്ടില്ല. അതിന് മെറ്റൽ വർക്കുകളും അതുപോലെ ടാറിം വർക്കുകളും അവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഏരിയയിൽ നിന്ന് വീഡിയോ ഞാൻ അടുത്ത രീതിയിൽ എടുക്കുക. അതായത് പെട്ടെന്ന് അതിൻ്റെ വർക്കുകളോ നടക്കും. അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട്. അത് വർക്ക് തുടങ്ങുന്നതോടെ നമുക്ക് ആ ഏരിയയിലെ വീഡിയോ നിങ്ങൾ മറ്റൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ വർക്ക് വീണ്ടും ഇത് കട്ട് ചെയ്യുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ നേരം അതൊന്ന് കണ്ടു നോക്കാം. മെഷീൻ സ്റ്റാർട്ടിങ് മുതൽ മണ്ണ് ടോറസൺ ലോറിയിലേക്ക് കയറ്റുന്നത് വരെയുള്ള കുറഞ്ഞൊരു വീഡിയോ കണ്ട് നമുക്ക് വെളിമുക്ക് ഏരിയയിലേക്ക് പോകാം. പാലക്കൽ ഏരിയയിലേക്ക് പോകാം. മുന്നത്തെ പഴയ റോഡുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഈ ടാറിങ് കട്ടിങ് മെഷീൻ ഉപയോഗിച്ച് ടോറസൽ ലോറിയിലൊക്കെ കൊണ്ടുപോകുന്ന വീഡിയോകളൊക്കെ മുന്നേ ഞാൻ കാണിച്ചതാണ്. ഇന്ന് നമ്മൾ വെളിമുക്ക് ഏരിയയിലെത്തിയപ്പോൾ ഇവിടെ ആദ്യത്തെ റോഡുകളൊക്കെ ഉണ്ട് കുറഞ്ഞ ഭാഗം. അതുപോലെ കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് റോഡ് ദേശീയപാതയിൽ ആദ്യം ഉണ്ടായിരുന്ന റോഡിൽ 90% റോഡുകൾ ഇതുപോലെ ഇവർ കട്ട് ചെയ്ത് നമുക്ക് കോഴിനൂർ KNRS ഓഫീസിൻ്റെ ഭാഗത്തൊക്കെ കൂട്ടിയിട്ട് കാണാം. ഇത് ഈ കുണ്ടുകുഴിയുള്ള ഭാഗങ്ങളിൽ അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയ സോഫ്റ്റായി നിൽക്കുന്ന മണ്ണുള്ള ഭാഗത്തൊക്കെ ഇവർ കൊണ്ടുപോയിട്ട് വീണ്ടും കമ്പാക്ട് ചെയ്യാറ്. ദേശീയപാത റോഡ് വർക്കുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മെഷീനുകളാണ് നമ്മൾ KNRS കമ്പനിയിൽ നിന്ന് പരിചയപ്പെട്ടത്. ഞാൻ വീഡിയോ ചെയ്തതിൽ KNRS കമ്പനി അതുപോലെ KMC വാഗാഡ് ഈ 3 കമ്പനിയുള്ള റോഡ് വർക്കാണ് ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചുള്ളത്. ഇതിൽ തന്നെ പല മെഷീനറികളാണ് നമ്മൾ കണ്ടത്. പൈലിംഗ് മുതൽ പേവർ അതുപോലെ ചുമരുകളൊക്കെ സ്പ്രേ ചെയ്യുന്ന സോയിൽ സിമെൻറ്റ് സ്പ്രേ ചെയ്ത് ചുമരുകൾ പിടിപ്പിക്കുന്ന തരത്തിലുള്ള മെഷീനറികൾ, അതുപോലെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ഇടുന്ന വർക്കുകൾ, അങ്ങനെ പലതരത്തിലുള്ള പേവർ തന്നെ നീളത്തിൽ ടാറിംഗ് വർക്ക് ചെയ്യുന്ന പല ഐറ്റംസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ സോയിലിൻ്റെ പലതരത്തിലുള്ള 3-4 മിഷറികളുണ്ട് ചുമരുകൾ സ്പ്രേ ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഈ ദേശീയപാത 45 മീറ്റർ സ്ഥലമെടുത്ത് ആറുവരിപ്പാതയുടെ
വർക്ക് തുടങ്ങിയ പല ഐറ്റംസും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു മെഷീനാട്ടോ ഈ കാണുന്നത്, മുന്നേ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ ഏതായാലും അതൊക്കെ കണ്ടു. ഇനി ഇവിടെ സൈഡ് വാളിനുള്ള കോൺക്രീറ്റ് വർക്ക് കുറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് എപ്പോഴും കാണുന്നൊരു വർക്കാണ്. അതുകൊണ്ട് നേരെ നമുക്ക് വെളിമുക്ക് പാലക്കൽ ഓവർപാസിന് മുകളിൽ എത്തിയിട്ട് ആ ഏരിയയിലെ വർക്കുകൾ എത്രത്തോളം എത്തിയുള്ള കാണാം. അതിന് മുകൾ ഭാഗത്ത് കൂടെ വാഹനങ്ങൾ ഓടുന്നുണ്ടോ, അടിഭാഗത്ത് ആറുവരി പാതക്കുള്ള ടാറിംഗ് വർക്കുകളുടെ വർക്കുകളൊക്കെ എന്തൊക്കെയായി എന്നുള്ളതൊക്കെ കാണാം. പോയൊക്കെ ഓവർപാസിന് മുകളിൽ നമ്മൾ പാലക്കൽ അങ്ങാടി ഭാഗത്തേക്ക് വീടെടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണട്ടോ, അടിയിൽ ഇപ്പോൾ രണ്ട് ചുമരുകളൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സോയിലിൻ്റെ ചുമര് സ്പ്രേ ചെയ്ത് പോയ ഏരിയ കുറഞ്ഞൊരു ഭാഗം മാത്രമേ അടഞ്ഞ് സ്പ്രേ ചെയ്യാനുള്ളൂ. അടിഭാഗത്ത് ഇപ്പോൾ ഏകദേശം പാലത്തിൻ്റെ ഇവിടെ നിന്ന് പകുതിയോളം അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞ ഏരിയയൊക്കെ കാണാം. അടിയിൽ കോൺക്രീറ്റ് ഇട്ട് മെറ്റൽ സിമെൻറ്റൊക്കെ ഇട്ട് കോൺക്രീറ്റ് പ്രസ്സിങ് ചെയ്ത് പോയ ഏരിയ ഇട്ടാണ് കാണുന്നത്. ഞാൻ ആ ഏരിയയിൽ തായ് ഭാഗത്ത് പോയിട്ടൊന്ന് വീടെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തിന് മുകളിൽ നിന്ന് കുറഞ്ഞ നേരം കണ്ട് ഈ ഓവർപാസിൻ്റെ മുകളിൽ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ടോ, ഓടുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളെ കാണിക്കട്ടോ. ഇതുവരെ നമ്മൾ വരുന്ന സമയത്ത് ഒന്ന് രണ്ട് വണ്ടികൾ ബൈക്ക് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളൂ. പക്ഷേ കക്കാട് മോഡലുള്ളൊരു തുറന്നു കൊടുക്കൽ ഇവിടെ ഇല്ല കേട്ടോ. പാലക്കൽ ഓവർപാസിൻ്റെ മുകളിൽ ഭാഗത്ത് ഒരു കാറ് പോകാനുള്ള സൗകര്യത്തിലാണ് ഡിവൈഡറുകൾ നീക്കിയിട്ടുള്ളൂ. കക്കാട് നമുക്കറിയാം കംപ്ലീറ്റ് തുറന്നു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡിവൈഡറും രണ്ട് ഭാഗത്തു നിന്നുള്ള ബസ്സുകൾക്ക് വരെ അങ്ങോട്ടോട്ട് പാസിംഗ് ചെയ്യാനുള്ള സൗകര്യം കക്കാട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെറ്റപ്പ് ആ ഒരു ലെവലിൽ ഇവിടെ ചെയ്തിട്ടില്ല. കുറഞ്ഞ ബൈക്ക് ഓട്ടോറിക്ഷ അതുപോലെ ചെറിയ കാറുകൾക്കൊക്കെ പോകാനുള്ള സൗകര്യമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് ബൈക്കോട് നൽകൾ അങ്ങോട്ടോട്ട് ബൈക്കൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കാറുകളും പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഏരിയയിലെ മുകൾ ഭാഗത്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കക്കാട് മാത്രമല്ല പാലക്കൽ ഈ ഏരിയയിലൊക്കെ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ഓട്ടോറിക്ഷ കാറുകളൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഏരിയയിൽ അടിഭാഗത്ത് ആറുവരിപ്പാതയുടെ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കേട്ടോ, അടിഭാഗത്ത് ഈ മെറ്റലിട്ടതൊക്കെ ഇപ്പോൾ കാണുന്നത്. നേരെ നമ്മൾ വെളിമുക്ക് ഭാഗത്തേക്ക് എടുക്കുമ്പോൾ അവിടെ ആ ഏരിയയിൽ മെറ്റൽ കാര്യങ്ങളൊന്നും വർക്ക് തുടങ്ങിയിട്ടില്ല. ചുമരുകൾ രണ്ട് സൈഡിലെ ആറുവരിപ്പ് താഴ്ചയിൽ 4-5 മീറ്റർ താഴ്ചയിലെടുത്ത ഭാഗത്ത് ചുമര് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് പോയ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. അടിപ്പാതയുടെ ലെവലാക്കി വെളിമുക്ക് ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എക്സിക്യൂവേറ്റർ ഉപയോഗിച്ച് മണ്ണ് ലോറിയിൽ കൊണ്ടുപോകുന്നതൊക്കെ കാണാൻ പറ്റും. അതുപോലെ അവിടെ താഴ്ചയിൽ മണ്ണ് ഇറ്റാച്ച് ഉപയോഗിച്ച് എടുത്തു മാറ്റുന്ന വർക്കുകളും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ നേരത്തിൻ്റെ മുകൾ ഭാഗത്ത് കണ്ട് അതുപോലെ മെയിൻ ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തൂടെ വാഹനങ്ങളൊക്കെ ഓടുന്നതും കുറഞ്ഞ നേരം കണ്ട് നമുക്ക് തായ് ഭാഗത്ത് പോയിട്ട് ആ ഏരിയയിലെ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ വെളിമുക്ക് അങ്ങാടി ഇട്ടാ കാണുന്നത് ഇവിടുന്ന് സൂം ചെയ്തെടുത്താണ്. അപ്പോൾ വണ്ടികൾ ആ ഏരിയയിൽ ഇറ്റാച്ച് ഉപയോഗിച്ച് മണ്ണ് ആറുവരിപ്പ ലെവൽ ചെയ്തെടുത്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറഞ്ഞ നേരം ഇതും കണ്ട് നമുക്ക് ഓവർപാസിൻ്റെ അടിഭാഗത്തെ ആറുവരിപ്പാതൊക്കെ താഴ്ചയിൽ ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള വർക്കുകൾ എത്രത്തോളം എത്തിയുള്ളതൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗം കണ്ട് നമുക്ക് ആ ഏരിയയിലേക്ക് പോകാം. ഓവർപാസിൻ്റെ അടിപ്പാത ആറുവരിപ്പാതയുടെ തകൃതിയായ വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വാഹനങ്ങളൊക്കെ ഓടുന്നതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ എത്രത്തോളം സൗകര്യപ്പെടുത്തിയിരിക്കണമെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ആറുവരി റോഡ് കടന്ന് വാഹനം കടന്നു പോകുന്നതിന് വേണ്ടി അപ്പോൾ കാര്യമായിട്ട് ഡിവൈഡറൊന്നും മാറ്റിയില്ല കേട്ടോ. ഫോർ വീലർ പോകുന്നതിന് മാത്രം സൗകര്യപ്പെടുത്തിയുള്ള രണ്ട് ഭാഗത്തും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഏരിയയിലെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു കിട്ടും വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ. അതിലുള്ളൊരു സൗകര്യപ്പെടുത്തിയിട്ടുള്ളും ഈ ഏരിയയിൽ നമ്മൾ കണ്ടല്ലോ. ഇനി വെളിമുക്കിൻ്റെ മൊത്തമായിട്ടുള്ള ഇതിൻ്റെ മുകളിൽ നിന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ വീടെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തായ് ഭാഗത്ത് പോയിട്ട് അവിടെ മെറ്റൽ പ്രസ്സിങ് ചെയ്ത് പോയ ആറുവരിപ്പാതക്ക് ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള വർക്കുകളൊക്കെ ഒന്ന് കണ്ട് നമുക്ക് വീഡിയോ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ 3 ഓവർപാസിന് മുകളിലൂടെയും വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ബസ്സുകൾ ഓടി തുടങ്ങിയത് മാത്രം ജില്ലയിൽ കക്കാട് തന്നെയാണ്. പിന്നെ കുളപ്പുറത്ത് ഇതുപോലത്തുള്ള ഓട്ടോറിക്ഷ കാറ് കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകൾ ഭാഗത്തൂടെ പോകുന്നുണ്ട്. പിന്നെ പാലക്കലുമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 3 ഓവർപാസിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അതുപോലെ ഇനി ടാറിംഗ് വർക്ക് ആദ്യമായിട്ട് പൂർത്തീകരിക്കുന്ന ഒരു പക്ഷേ കുളപ്പുറത്തായിരിക്കും. അവിടെയും
പൂർണ്ണത ഏകദേശം എന്ന് പറയാം. അടിയിലിപ്പോൾ ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള മെറ്റൽ കാര്യങ്ങളൊക്കെ പ്രസ്സിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പകുതിയോളം ഒരു ഭാഗത്ത് ആയിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ആ ഏരിയയിലെത്തി അതൊന്ന് കണ്ടു നോക്കാം. പാലക്കൽ ഓവർപാസിൻ്റെ വർക്ക് ലാസ്റ്റ് ഘട്ടത്തിലാണ് നടന്നത്. കക്കാട് ഓവർപാസിൻ്റെ വർക്കുകളും കൊളപ്പുറത്തെ ഓവർപാസിൻ്റെ വർക്കുകളും അതുപോലെ തലപ്പാറ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴും ഇവിടെ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് ആറ് വരിപ്പാതകളുടെ അടിപ്പാത വരെ പോയി മെറ്റൽ പ്രസ്സിങ് വരെ ആയിട്ടുണ്ട്. ഏകദേശം എല്ലാ മേഖലയും ഒപ്പത്തിനൊപ്പമായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വേഗത്തിലാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങാടിയുടെ മുഖച്ഛായം തന്നെ മാറിയിട്ടുണ്ട്. അത് കക്കാടായാലും വെളിമുക്കായാലും അല്ലെങ്കിൽ അണ്ടർപാസ് വരുന്നിടത്താലും ഓവർപാസ് വരുന്നിടത്തൊക്കെ ആയാലും ഇതാണൊരവസ്ഥ. നമുക്കറിയാം പ്രവാസികളെ ആളുകളൊക്കെ പെട്ടെന്ന് വന്നാൽ എന്തായാലും പ്രയാസപ്പെടും നാട് തിരിച്ചറിയാൻ. നമുക്കറിയാം ഓരോരുത്തർ പല ഭാഗത്തു നിന്നും ഒക്കെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മോട് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാറുണ്ട്. ഞാൻ വണ്ടി അവിടെ നിർത്തി ആ ഏരിയ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ. അപ്പോൾ അതുപോലൊരു ഒരു ഇതിലേക്ക് തന്നെയാണ് അത് ഒരു അവസ്ഥ ഉണ്ടാകും. സ്വാഭാവികമാണ് വർഷങ്ങളോളം അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് എത്തുന്നവർക്ക് പെട്ടെന്ന് നാട് തിരിച്ചറിയാൻ വളരെ പ്രയാസപ്പെടും. ആ രീതിയിലാണ് നമ്മുടെ ദേശീയപാത വർക്കുകളൊക്കെ ഓവർപാസായാലും അണ്ടർപാസായാലും ഫ്ലൈ ഓവർ ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല ക്ലിയർ ആയിരിക്കും. നമുക്കത് വഴി കടന്നു പോകാനും അടിഭാഗത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പാസിങ്ങിനൊക്കെ സൗകര്യമായിരിക്കും. ഫ്ലൈ ഓവർ അത് ജില്ലയിൽ നമ്മൾ കണ്ടത് ഒന്നാണ്, ഏത് രണ്ടെണ്ണം അന്ന് വെളിയങ്കോട് ആ ഏരിയയിലൊക്കെയാണ് കണ്ടത്. ഏതായാലും വർക്ക് വെളിമുക്ക് പാലക്കലുള്ള വർക്കുകളൊക്കെ നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇവിടെ കുറഞ്ഞ നേരം കൂടി ഈ അടിപ്പാത ആറ് വരിപ്പാതക്ക് മെറ്റലൊക്കെ പ്രസ്സിങ് ചെയ്ത ഏരിയകളൊക്കെ കണ്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. വെളിമുക്ക് പാലക്കൽ ഈ ഒരു ചെറിയ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്നെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോ ആണ് ഞാൻ വീണ്ടും വരാം. ഇൻഷാ അള്ളാഹ്.